PHP ട്യൂട്ടോറിയലിൽ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് പഠിക്കും. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്നതിന് രണ്ട് വാല്യൂസ്, രണ്ട് സ്ട്രിംഗ്സ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് എന്നിവ താരതമ്യം ചെയ്യുവാൻ സാധിക്കും. ഇതിനുവേണ്ടി ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സ്ട്രക്ചർ ആരംഭിക്കാം. എന്റെ കണ്ടീഷൻ ഇഫ് 1 = 1 എങ്കിൽ ഇക്കോ ട്രൂ, പിന്നെ എൽസ് ഇക്കോ ഫോൾസ് എന്നിവ ഓർക്കുക. ഈ ബ്രാക്കറ്റുകൾ എനിക്ക് ആവശ്യമില്ല, അതിനാൽ ഞാൻ അവയെ പുറത്തെടുക്കുന്നു. നമുക്ക് ഇൻഡെന്റ് ചെയ്യാം. ഇൻഡെന്റിംഗ് വിടാം. ഇത് ആദ്യത്തെ കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. 2 = 2 എന്നത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്. 1 = 1 എന്നാൽ അത് ഇക്കോ ട്രൂ ആയിരിക്കും. നമുക്ക് നോക്കാം, നമുക്ക് ട്രൂ കിട്ടി. ഞാൻ അത് മാറ്റുവാൻ അനുവദിക്കുന്നു. ഇഫ് 1 > 1 അത് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നുവെന്ന് നോക്കാം. ഫാൾസ് ആണ്, കാരണം 1 = 1 and not > 1. ഇനി നമുക്ക് 1 > or = 1 എന്നത് മാറ്റാം. ഇഫ് 1 > or = 1 ഇക്കോ ട്രൂ അല്ലെങ്കിൽ ഇക്കോ ഫാൾസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ട്രൂ ലഭിക്കുന്നു. അതുപോലെ തന്നെ <= or = ചെയ്യാവുന്നതാണ്. ഉദാഹരണം <= or = എന്നത് ട്രൂ ആയിരിക്കും. നമുക്ക് <= പറയാം. അതുകൊണ്ട് 1 is not = 1, ഇക്കോ എന്നത് ട്രൂ ആയിരിക്കും. റീഫ്രഷ് ചെയ്യുക. ഇവിടെ നമുക്ക് ഫാൾസ് ലഭിക്കുന്നു, കാരണം 1 = 1, 1 is not = 2 എന്നത് പറയാം. ട്രൂ കിട്ടുന്നു, കാരണം 1 is not = 2. ഇവയാണ് നമ്മുടെ ട്യൂട്ടോറിയലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ബേസിക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇവയിൽ വ്യാപിപ്പിക്കുക, അവ പരിശീലിക്കുക. നിങ്ങൾക്ക് അവ നന്നായി മനസ്സിലാക്കാം. ഈ ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് വേരിയബിൾസ് താരതമ്യം ചെയ്യുവാൻ കഴിയും. ഉദാഹരണം num1 = 1, num2 = 2. നമ്മൾ ഇപ്പോൾ തന്നെ ഈ മൂല്യങ്ങളെ മാറ്റി പകരം അവിടെ വയ്ക്കുവാൻ പോകുന്നു. അതിനു മുൻപേ ലഭിക്കുന്ന അതേ ഫലം ട്രൂ ആണ്. നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ഈ മൂല്യങ്ങൾ മാറ്റുക എന്നതാണ്. ദയവായി ശ്രദ്ധിക്കുക, ഇത് ഇപ്പോൾ num1 = 1, num2 = 1 ആയി വായിക്കുന്നു. അതിനാൽ num1 എന്നത് തുല്യമല്ല എങ്കിൽ 1 എന്നത് ഫാൾസ് ആണ്. 1 = 1 എന്നാൽ ഫാൾസ് കിട്ടുന്നു. ലളിതമായ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇവയാണ്. അവയുമായി സഹകരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നുവെന്ന് കാണുക. കണ്ടതിന് നന്ദി. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനായി ഡബ്ബിംഗ് ചെയ്തത് വിജി നായർ.